അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ തർത്തീൽ പഠിതാക്കളെ, ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ മുത്തഫിഫീൻ ആണ്. മക്കി സൂറത്തായ സൂറത്തുൽ മുത്തഫിഫീനിൽ 36 ആയത്തുകളാണ് ഉള്ളത്. ഇതിലെ ആദ്യ 15 വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ തർത്തീൽ എപ്പിസോഡിൽ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കാൻ പോകുന്നത്. മുതഫിഫീൻ എന്നുള്ള വാക്കിന് അർത്ഥം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ എന്നാണ്. അതിനെ ആസ്പദമാക്കിയാണ് ആദ്യ വചനങ്ങൾ, അതിൻ്റെ വിധികളെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين ويل للمطففين ويل تنوين ശേഷം ഇദ്ഗാമിന്റെ അക്ഷരമായ ലാം വരുന്നതുകൊണ്ട് അവിടെ ലയിപ്പിക്കലാണ് നിയമം. വൈലുൻ ലിൽ മുതഫിഫീൻ, മണിക്കലില്ലാത്ത ലയിപ്പിക്കലാണ് ഇവിടെ വേണ്ടത്. ഇദ്ഗാം ബിഗൈരി ഉന്ന. വൈലുൻ ലിൽ മുതഫിഫീൻ, വൈലുൻ ലിൽ മുതഫിഫീൻ. ഉന്ന മണിക്കൽ ആവശ്യമില്ലാത്ത ലയിപ്പിക്കലാണ് ഇവിടെ വേണ്ടത്. വൈലുൻ ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു, കൽകല ചെയ്യാതെ ഓതാൻ ശ്രമിക്കണം. ഇദക്താലു എന്ന് പറയാതെ ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കലൂഹും ഔവസനൂഹും ഔവ. അപ്പോൾ വാവിന് ശബ്ദമാണുള്ളത്. ഔവസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു യദുന്നു. ഇദ്ഗാം ചെയ്യുക. أولئك أنهم مبعوثون ليوم عظيم ليوم عظيم إلهار يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين كلا إن كتاب الفجار لفي سجين مد كلا مينيما نال انجلوم نرتوغا نال حركت نرتوغا إن كتاب الفجار لفي سجين وما أدراك ما سجين وما أدراك أدراك أد قلقلة يوغا أدراك ما سجين كتاب مرقوم كتاب مرقوم ഇവിടെ ഇദ്ഗാം ബിഗുന്ന, മണിക്കലോട് കൂടിയുള്ള ലയിപ്പിക്കലാണ് ഇവിടെ പാരായണ നിയമം. കിതാബും മർഖൂം ويل يومئذ للمكذبين. ഇവിടെ തൻവീന് ശേഷം യാ വന്നതുകൊണ്ട്
ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. വൈലുൻ യൗമഈദിൻ, വൈലുൻ യൗമഈദിൽ ലിൽ മുകദ്ദിബീൻ. രണ്ടാമത്തെ തൻവീനിന് ശേഷം ലാമു വന്നതുകൊണ്ട് അവിടെ ഇദ്ഗാം ബിഗൈരിയുന്നയാണ്. നേരത്തെ പ്രതിപാദിച്ച അതേ നിയമം തന്നെ, വൈലുൻ ലിൽ മുതഫിഫീൻ്റെ അതേ നിയമം തന്നെയാണ്. യൗമ ഇദിൻ ലിൽ മുകദ്ദിബീൻ, എന്നാൽ വൈലുൻ യൗമ ഇദിൻ എന്ന് അവിടെ പറയുമ്പോൾ അവിടെ ചെയ്യേണ്ട മണി, അവിടെ ചെയ്യേണ്ട ലൈഫിക്കൽ മണിക്കലോട് കൂടിയുള്ള ഇദ്ഗാം ബിഗുന്നയാണ് വേണ്ടത്. الذين يكذبون بيوم الدين, الذين يكذبون بيوم الدين وما يكذب به. അവിടെ മദ് നീട്ടേണ്ടതുണ്ട്, നാല് ഹർക്കത്തെങ്കിലും നീട്ടുക. وما يكذب به الا كل معتد اثيم. കുല്ലു മുഅ്തദിൻ അസീം, മുഅ്തദിൻ അസീം. അവിടെ ഇൽഹാറിൻ്റെ നിയമമാണ് പാലിക്കേണ്ടത്. മുഅ്തദിൻ അസീം എന്തെന്നാൽ അസീമൽ അലിഫ്, അതായത് ഹംസ തൻവീനു ശേഷം അല്ലെ സാക്കിന് തന്നുവിന് ശേഷം വന്നാൽ ഇൽഹാർ ചെയ്യണം. إذا تتلى عليهم آياتنا قال أساطير الأولين. إذا تتلى عليه آياتنا, تتلى القليل هذا إظهار سكون إظهار تيادة هذا برقر ما كذا ودوغا. تُتْلَى عَلَيْهِ آيَاتُنَا قَالَ أَسَاطِيرُ الْأَوَّلِينَ. كَلَّا بَلْ رَانَ عَلَى قُلُوبِهِم مَّا كَانُوا يَكْسِبُونَ. كَلَّا بَلْ رَانَ أَوَّلَ وَنَدَ نِرْتَل അഥവാ ഇവിടെ വഖഫിന്റെ അല്ല ഖത്ഇന്റെ നിയമമല്ല, സക്തയുടെ നിയമമാണ് ഇവിടെ പാലിക്കേണ്ടത്. സക്ത എന്നാൽ അവിടെ നിർത്തുമ്പോൾ ശ്വാസം വിടാതെ നിർത്തുകയാണ് വേണ്ടത്. ആ ശ്വാസം ചെറുതായി ഒന്ന് നിർത്തി ശ്വാസം പിടിച്ചുകൊണ്ട് തന്നെ പാരായണം തുടരുകയാണ് വേണ്ടത്. കല്ലബൽ റോന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലബൽ റോന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അല ഖുബൽ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, നമ്മളെ ശ്വാസത്തിന് ഒരു കഥ ഉണ്ടാവാതെ തുടർന്നുകൊണ്ടുള്ള ശ്വാസം അതാണ് വേണ്ടത്. കല്ലാ ബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ഇന്നഹും അൻ, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഈദിൻ ലമഹ്ജൂബൂൻ. കല്ലാ മദ് നീട്ടുക, നാല് ഹർക്കത്തെങ്കിൽ നീട്ടുക. ഇന്നഹും മണിക്കുക. അൻ റബ്ബിഹിം, അൻ റബ്ബിഹിം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലയിപ്പിക്കലാണ് വേണ്ടത്. ലയിപ്പിക്കുമ്പോൾ ഗുന്നത്തില്ലാതെ, മണിക്കലില്ലാതെ ഉള്ള ലയിപ്പിക്കലാണ് ഇവിടെ ആവശ്യം. അറബിഹിം യൗമഈദിൻ ലമഹ്ജൂബൂൻ. അതുപോലെ തന്നെ ഇവിടെയും ഇദ്ഗാം ബിഗൈരി ഉന്ന ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണമാണ്. യർ മലൂന എന്നുള്ളതാണ് ആ അക്ഷരങ്ങൾ. എന്നാൽ ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ യൻമു, യ, നൂൻ, മീം, അതുപോലെ തന്നെ വാവ്. ഈ നാലക്ഷരമാണ് അക്ഷരങ്ങൾ സാക്കിന നൂന് ശേഷമോ അതോ തന്വീനിന് ശേഷമോ വന്നാൽ ഇദ്ഗാം ബിഗുന്ന ഉന്നത്തോടുകൂടി മണിക്കലോടുകൂടിയ ലയിപ്പിക്കലാണ് വേണ്ടത്. എന്നാൽ ബാക്കി രണ്ടക്ഷരമായ ലാം, റ ഇത് രണ്ടും വന്നാൽ ഇദ്ഗാം ബിഗൈരി ഉന്നയാണ്. ഇവിടെയൊക്കെ ചെയ്തതുപോലെ അറബ്ബിഹിം യൗമഈദിൻ വൈലുൻ ലിൽ യൗമഈദിൻ ലിൽ മുകദ്ദിബീൻ എന്നൊക്കെ പോലത്തെ ആ നിയമങ്ങൾ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ്. ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം യ, നൂൻ, മീം, വ. ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ അക്ഷരം ലാമും റാം, ലാമു റാം. അങ്ങനെ ആറ് അക്ഷരങ്ങളായ യർ മ ലൂന എന്ന വാക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഈ ആറ് അക്ഷരങ്ങളാണ് ഇദ്ഗാമിൻ്റെ
അക്ഷരങ്ങൾ. ഈ പാരായണ നിയമം ശ്രദ്ധിച്ചു ഓതുക. ഇൻഷാല്ല ബാക്കി വചനങ്ങൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.